പ്രിയമുള്ളവരെ സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടു തൗസൻഡ് ട്വന്റി ടു ജെഇ മെയിൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ലൈവ് ഡെമോ വീഡിയോ ആണിത് ഇതുവഴി ബിടെക് ബി ആർക്ക് ബി പ്ലാനിങ് തുടങ്ങിയ കോഴ്സുകളിൽ രാജ്യത്തെ മുപ്പത്തിരണ്ട് എൻ ഐ ടികൾ ഇരുപത്തി ട്രിപ്പിൾ ഐ ടികൾ അതേപോലെ മുപ്പത്തി മൂന്ന് ജി എഫ് ടി ഐസ് എന്നിവയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് വെബ്സൈറ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ഈ കാണുന്ന രജിസ്ട്രേഷൻ ഫോർ ജെ ഇ മെയിൻ ടൂ തൗസൻഡ് ട്വന്റി ടു എന്ന ലിങ്ക് വഴി മുന്നോട്ട് പോകണം ഈ വർഷം രണ്ട് സെഷനുകളായിട്ടാണ് ജെ ഇ മെയിൻ നടക്കുന്നത് ആദ്യ സെഷൻ നടക്കുന്നത് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് സെക്കൻഡ് സെഷൻ നടക്കുന്നത് മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ സെക്കൻഡ് സെഷൻ ആ സമയത്ത് അപ്ലൈ ചെയ്താൽ മതിയാവുന്നതാണ് അപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും ഒരു സിറ്റിംഗിൽ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് പിന്നീടും ഇത് പൂർത്തിയാക്കാവുന്നതാണ് ഫസ്റ്റ് സെഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ലിങ്ക് വഴി മുന്നോട്ട് പോകാം പിന്നീട് വരുന്ന പേജിൽ ഇടതുവശത്തായി ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാം അതുവഴിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വലതു കാണുന്ന ഭാഗം ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് അതായത് അപ്ലൈ ചെയ്തവർക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനുള്ള ഭാഗമാണ് പിന്നീട് വരുന്ന പേജിൽ മുകളിലായി കാണിക്കുന്നത് ഫീ ഡീറ്റെയിൽസ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഫീസാണ് വരിക എന്നുള്ള കാര്യമാണ് ബിടെക് ബി ആർക്ക് ബി പ്ലാനിങ് ഇതിലേതെങ്കിലും ഒന്നിന് മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിനും അതേപോലെ പെൺകുട്ടികൾക്കും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വരിക ബാക്കിയുള്ളവർക്കെല്ലാം അറുന്നൂറ്റമ്പത് രൂപ ഫീസായിട്ട് വരുന്നത് ാണ് ഒന്നിലധികം വിഭാഗം കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ പെൺകുട്ടികൾക്കും എസ് സി എസ് ടി വിഭാഗത്തിനും അറുന്നൂറ്റമ്പത് രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും ആയിരത്തി മുന്നൂറ് രൂപയുമാണ് വരിക എത്ര ഫീസാണ് നിങ്ങൾ നൽകേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വെബ്സൈറ്റിൽ കാണിക്കുന്നതാണ് വിദ്യാർത്ഥിയുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതേപോലെ റിസർവേഷൻ ഉള്ള വിഭാഗമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യൂമെൻറ്റുമാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സുകളൊന്നും നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല ഡോക്യുമെന്റ്സുകൾ റീസൈസ് ചെയ്യുന്നതിനും മറ്റും നിങ്ങളെ സഹായിക്കുന്ന വെബ്സൈറ്റ് ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ് നിങ്ങളുടെ ടെൻത്ത് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെയാണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത് കൃത്യമായിട്ടുള്ള പേജ് യുടെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അതേപോലെ ഐഡന്റിറ്റി ടൈപ്പ് എന്നതിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്ത് അതിന്റെ നമ്പർ താഴെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ് നിങ്ങളുടെ ഫോട്ടോയുള്ള സ്കൂൾ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ് അതേപോലെ ബാങ്ക് പാസ്ബുക്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ് അതുകൂടാതെ ഗവൺമെന്റ് നൽകുന്ന ഏതെങ്കിലും നിങ്ങളുടെ ഫോട്ടോയുള്ള ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിന്റെ താഴെയായി പ്രസന്റ് അഡ്രസ്സും അതേപോലെ പെർമനന്റ് അഡ്രസ്സും തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് നൽകണം ഇതിന്റെ കൂടെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും അതേപോലെ മൊബൈൽ നമ്പറും വളരെ കൃത്യമായിട്ട് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ് ഇതിലേക്കാണ് പിന്നീട് ഒ ടി പിയും മറ്റു കാര്യങ്ങളും എല്ലാം വരിക ഇനി ഏറ്റവും താഴെയായി ചൂസ് പാസ്വേഡ് എന്നൊരു ഭാഗം കാണാം അവിടെ പാസ്വേഡ് എന്ന ലൈനിലും അതേപോലെ കൺഫേം പാസ്വേഡ് എന്ന ലൈനിലും ഒരു പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് മുൻകൂട്ടി തന്നെ എഴുതി വച്ചത് ഒരുപോലെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ് പാസ്വേഡിന് ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സ്പെഷ്യൽ ക്യാരക്ടറും നമ്പറും എല്ലാം അടങ്ങിയ എട്ട് മുതൽ പതിമൂന്ന് വരെ ക്യാരക്ടേഴ്സുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകേണ്ടത് ഇതിന്റെ താഴെയായി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെക്യൂരിറ്റി ആൻസർ എന്നീ ഭാഗങ്ങൾ കാണാം നിങ്ങളുടെ പാസ്വേഡ് നഷ്ടപ്പെട്ടാൽ അത് റിക്കവർ ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ് ഏറ്റവും താഴെ നൽകിയിട്ടുള്ള സെക്യൂരിറ്റി പിൻ കൃത്യമായിട്ട് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾ നൽകി കഴിഞ്ഞ ഡീറ്റെയിൽസിൽ വല്ല തെറ്റുകളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നൊരു ഐക്കൺ കാണാം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്താവുന്നതാണ് തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ എല്ലാം കൃത്യമാണ് എങ്കിൽ ഈ കാണുന്ന ചെക്ക് ബോക്സുകളിലെല്ലാം ടിക്ക് ചെയ്ത് സബ്മിറ്റ് ആൻഡ് സെൻഡ് ടി പി എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതാണ് ഒ ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകി ഏറ്റവും താഴെ നൽകിയിട്ടുള്ള സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന ഐക്കൺ പ്രസ് ചെയ്യുക പിന്നീട് നിങ്ങൾ ഇങ്ങനെയൊരു പേജിലേക്കാണ് എത്തിച്ചേരുക ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കാണാവുന്നതാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം അത് പൂർണ്ണമായിട്ടുണ്ട് അത് കംപ്ലീറ്റഡ് ആണ് ഇനി അപ്ലിക്കേഷൻ ഫോം ഫീ പേയ്മെൻറ്റ് എന്നിവ ബാക്കിയുണ്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്തിട്ടില്ല ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ പിന്നീട് ഇങ്ങനെയൊരു പേജിലെത്തും ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം പിന്നീട് വരുന്ന പേജിൽ കുറേ കാര്യങ്ങൾ ഓട്ടോ ഫിലായി വന്നിട്ടുണ്ടാകും ഇവിടെ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് പഠിച്ചത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഇവിടെ കാറ്റഗറി എന്നതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ് ചിലർക്ക് റിസർവേഷൻ ഉണ്ടാകും ആ റിസർവേഷൻ വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ അത് കൃത്യമായി എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്ത് നൽകേണ്ടത് പിന്നെ ഒ വിഭാഗത്തിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിലെ എല്ലാ ഒ വിഭാഗക്കാരും കേന്ദ്ര മാനദണ്ഡ എല്ലാവരും ഒ ബി വരുന്നവരല്ല അതുകൊണ്ട് നിങ്ങൾ ഒ ബി സിയിൽ ഉൾപ്പെടുന്നവരാണോ എന്നുള്ള കാര്യം താഴെ നൽകിയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കേന്ദ്ര ലിസ്റ്റ് പ്രകാരം നിങ്ങൾ ഒ ബി എന്നത് താഴെ നൽകിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാവരും താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അക്ഷയ വഴി താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന രേഖയും അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഒ ബി സി വിഭാഗക്കാർ എൻ സി എൽ സർട്ടിഫിക്കറ്റും ജനറൽ വിഭാഗക്കാർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും എസ് സി എസ് ടി വിഭാഗക്കാർ കാസ്റ്റ് സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം വിദ്യാഭ്യാസ ആവശ്യത്തിന് എടുത്തതായിരിക്കണം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യൽ നിർബന്ധമുള്ള കാര്യമല്ല പിന്നീട് അപ്ലോഡ് ചെയ്താലും മതിയാകുന്നതാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ ഇപ്പോൾ ഇതിൻ്റെ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട് അതിൽ വിദ്യാർത്ഥിയും അതേപോലെ രക്ഷിതാവും വിദ്യാർത്ഥിയുടെ ഫോട്ടോയും പതിച്ച് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുക പിന്നീട് അലോട്ട്മെൻറ്റ് സമയത്ത് ഇതിൻ്റെ ഒറിജിനൽ അപ്ലോഡ് ചെയ്താൽ മതിയാവുന്നതാണ് ഇതിന്റെ താഴെയായി പി ഡബ്ല്യു ഡി വികലാംഗരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ് ഡയബറ്റിക് ആണെങ്കിൽ അത് നൽകാവുന്നതാണ് പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നതിൽ റൂറൽ അർബൻ ഏതാണ് അത് നൽകുക ആനുവൽ ഫാമിലി ഇൻകം എത്രയാണ് അത് നൽകുക അതേപോലെ മൂഡ് ഓഫ് പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് നിങ്ങൾ ഇതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് മീഡിയം ഓഫ് സ്കൂളിംഗ് ഇൻ ക്വാളിഫൈങ് എക്സാമിനേഷൻ പ്ലസ് ടു ഏത് മീഡിയത്തിലാണ് എല്ലാവരും അധിക പേരും ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും ഇംഗ്ലീഷ് എന്ന് നൽകുക ഒരു ടിപ്പിൻ കൃത്യമായി ടൈപ്പ് ചെയ്ത് താഴെ നൽകിയിട്ടുള്ള സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫൈ ചെയ്യാനുള്ളതാണ് ആധാർ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകി ബോക്സിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക ഇവര് വരുന്ന പേജിൽ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ബിടെക്ക് ബി ആർക്ക് ബി പ്ലാനിങ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഫീസ് വരിക പിന്നെ ഇതിൻ്റെ താഴെയായി വളരെ പ്രധാനപ്പെട്ട ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏത് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ആണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒന്ന് ഇനി ഇതിൻ്റെ താഴെയായി നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നാല് എക്സാം സെൻറ്ററുകൾ ഓപ്റ്റ് ചെയ്ത് നൽകേണ്ടതുണ്ട് നാലെണ്ണം നിർബന്ധമായും എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ് ഏത് സ്റ്റേറ്റിലാണ് ഏത് ജില്ലയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നാമതായി നൽകുന്ന സെൻ്റർ തന്നെയായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾക്ക് ലഭിക്കുക ഇനി ഏറ്റവും താഴെയായി മാതാപിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ ജോലിയും നൽകി താഴെ നൽകിയിട്ടുള്ള സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് സേവ് നെക്സ്റ്റ് പ്രസ് ചെയ്യുക ഇനി അടുത്ത പേജിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നൽകേണ്ടത് ആദ്യം ടെൻത്ത് സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് ആണ് അതിന്റെ താഴെയായി ട്വൽത്തിന്റെ ഡീറ്റെയിൽസ് നൽകണം എസ് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ ബോർഡ് എന്നതിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത് താഴെ എസ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് മോഡ് എന്നതിൽ പെർസെന്റേജ് എന്ന് സെലക്ട് ചെയ്യുന്നതാണ് ഉചിതം അതിന്റെ ടോട്ടൽ മാർക്ക് എന്നതിൽ തൗസൻഡ് എന്ന് നൽകാം എ പ്ലസ് ഗ്രേഡ് ലഭിച്ചാൽ സാധാരണ ഗ്രേഡ് പോയിന്റ് ഒൻപതാണ് കണക്കാക്കാറുള്ളത് അങ്ങനെ ഒരു വിദ്യാർത്ഥി ഫുൾ എ പ്ലസ് ആണെങ്കിൽ തൊള്ളായിരം എന്ന് ടോട്ടൽ ഒപ്റ്റൈൻഡ് മാർക്ക് എന്നതിൽ നൽകാം അപ്പോൾ ഇവിടെ ഗ്രേഡ് പ്രകാരം കണക്കാക്കിയിട്ടുള്ളത് എ പ്ലസ് ആണെങ്കിൽ തൊണ്ണൂറ് എ ആണെങ്കിൽ എയ്റ്റി ആണ് ഇതുപോലെ നിങ്ങൾക്ക് ലഭിച്ച ഓരോ ഗ്രേഡും കാൽക്കുലേറ്റ് ചെയ്ത് ഒപ്റ്റൈൻഡ് മാർക്സ് എന്നതിൽ നൽകാം മാർക്ക് പേഴ്സൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അപ്പിയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെ റോൾ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എസ് എസ് എൽ ടി രജിസ്റ്റർ നമ്പറാണ് സ്കൂൾ കോളേജ് നെയിം ആൻഡ് അഡ്രസ് നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേരും ഡീറ്റെയിൽസും അവിടെ നൽകേണ്ടതാണ് ഇതുപോലെ തന്നെ ട്വൽത്ത് ഓർ ഈക്വലിൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസും നൽകേണ്ടതാണ് പാസ് സ്റ്റാറ്റസ് എന്നതിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലസ് ടുവിലാണ് ഇപ്പോൾ പഠിക്കുന്നത് എങ്കിൽ അപ്പിയറിംഗ് എന്നാണ് നൽകേണ്ടത് പിന്നെ ഇവിടെ ക്വാളിഫയിങ് എക്സാം എന്നതിൽ ഏറ്റവും താഴെ നൽകിയിട്ടുള്ള ദ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദ ടെൻ പ്ലസ് ടു സിസ്റ്റം എന്നതാണ് അധിക പേർക്കും സെലക്ട് ചെയ്യാൻ സാധിക്കുക റോൾ നമ്പർ എന്ന ബോക്സിൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ എക്സാം രജിസ്റ്റർ നമ്പർ നൽകേണ്ടതാണ് താഴെ നൽകിയിട്ടുള്ള സെക്യൂരിറ്റി പിൻ അതേപോലെ എൻ്റർ ചെയ്ത് നൽകി സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക പിന്നീട് വരുന്ന പേജിൽ അഡീഷണൽ ഡീറ്റെയിൽസ് എന്നതിൽ ആർ യു ടിൻ ഇരട്ടയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം നൽകി സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് സേവ് നെക്സ്റ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക ഈ ഒരു പേജ് ഡോക്യുമെൻ്റ്സുകൾ അപ്ലോഡ് ചെയ്യാനുള്ളതാണ് ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടതാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യേണ്ടത് റിസർവേഷൻ ഉള്ളവർ മാത്രമാണ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതായിരിക്കണം പത്തുമുതൽ ഇരുന്നൂറ് കെ ബി വരെയാകാം ജേപ്പക് ഫയൽ ഫോർമാറ്റിൽ ഉള്ളതാണ് വേണ്ടത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം ഫോട്ടോയുടെ താഴ്ഭാഗത്ത് ഡേറ്റ് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഫോട്ടോ എടുക്കുമ്പോൾ മാസ്ക് വെക്കാൻ പാടുള്ളതല്ല വിത്ത് ഫോട്ടോയുടെ ആകെയുള്ള ഭാഗത്ത് എയ്റ്റി പെർസെൻറ്റേജോളം വിദ്യാർത്ഥിയുടെ മുഖമായിരിക്കണം എന്നതാണ് നിയമം സിഗ്നേച്ചർ നാല് കെ ബി മുതൽ മുപ്പത് കെ ബി വരെയാകാം ജെപെക് ഫയൽ ഫോർമാറ്റിൽ തന്നെയാണ് വേണ്ടത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് അത് അൻപത് കെ ബി മുതൽ മുന്നൂറ് കെ ബി വരെയുള്ള പി ഡി എഫ് ഫയൽ ആണ് വേണ്ടത് ഞാൻ ഇതിനകം ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് ഫോട്ടോയുടെ നേരെ കാണിക്കുന്നത് ഇനി എങ്ങനെയാണ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം ചൂസ് ഫയൽ എന്നൊരു ഇ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഉള്ള ഫയൽ സെലക്ട് ചെയ്ത് നൽകണം നിങ്ങളുടെ ഫയൽ റീസൈസ് ചെയ്യാനുള്ള ഏറെക്കുറെ സൗകര്യങ്ങൾ ഇവിടെ തന്നെ ലഭ്യമാണ് ഫയൽ റീസൈസ് ചെയ്തതിന് ശേഷം ഡൺ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക പിന്നീട് നമ്മൾ പഴയ പേജിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് അവിടെ ആക്ഷൻ എന്നതിന് താഴെ നൽകിയിട്ടുള്ള അപ്ലോഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫയൽ അപ്ലോഡ് ചെയ്തതായി വലത് വശത്ത് കാണാൻ സാധിക്കും എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായി അപ്ലോഡ് ചെയ്ത് താഴെ നൽകിയിട്ടുള്ള സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക പിന്നെ ഇങ്ങനെയൊരു ചെറിയ വിൻഡോ അപ്പിയർ ചെയ്യും ഇവിടെ കാൻഡിഡേറ്റ് നെയിം ഫാദർ നെയിം മദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ കാറ്റഗറി ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം തുടങ്ങിയ കാര്യങ്ങൾ ഒന്നുകൂടി ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഇടതുവശത്ത് കാണുന്ന ഐക്കണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് ഓരോന്നിലും നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകളിൽ മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം എല്ലാം ശരിയാണ് എങ്കിൽ ഈ കാണുന്ന ചെക്ക് ബോക്സുകളിലെല്ലാം ടിക്ക് ചെയ്ത് ഏറ്റവും താഴെ നൽകിയിട്ടുള്ള സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോം എന്ന ഐക്കൺ പ്രസ് ചെയ്യുക ഇതോടുകൂടി അപ്ലിക്കേഷൻ ഫോം സബ്മിഷൻ പൂർണ്ണമായി ഇനി ഫീ ആണ് നടത്താനുള്ളത് ഫീ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും പിന്നീട് വരുത്താൻ വേണ്ടി സാധിക്കുന്നതല്ല അതുകൊണ്ട് ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങളുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് പേടിഎം തുടങ്ങിയുള്ള ഫെസിലിറ്റികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ് പേയ്മെൻ്റ് നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തിച്ചേരുക ഇവിടെ ഡൗൺലോഡ് കൺഫർമേഷൻ പേജ് എന്നൊരു ലിങ്ക് കാണാം അതിൽ പ്രെസ് ചെയ്താൽ നിങ്ങളുടെ കൺഫർമേഷൻ പേജ് അപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് പ്രിൻറ് ചെയ്ത് വെക്കൽ നിർബന്ധമുള്ള കാര്യമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ഇത് ആവശ്യമായിട്ട് വരും ഈ ഒരു ലിങ്കിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായി അതിനുള്ള ലിങ്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്രിൻറ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമില്ല എങ്കിൽ ഫയൽ സേവ് ചെയ്ത് വെച്ചാലും മതിയാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ്റെ ജെ ഇ മെയിൻ അപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത് ജെ ഇ മീൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന ഏകദേശം രണ്ടര ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കാണ് ജെ ഇ അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കുക അതുവഴി നിങ്ങൾക്ക് ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ അതേപോലെ ഐസറിലേക്ക് മതിലേക്കുള്ള റാങ്ക് പരിഗണിക്കുന്നതാണ് ജെ ഇ നീറ്റ് കീം തുടങ്ങിയ എൻട്രൻസുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് വീഡിയോകൾ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് നന്ദി നമസ്കാരം